പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ മുന്നിലേക്ക് പോകാം. ആശ്രീ ജോയുണ്ട്. അപ്പോൾ അതിൻ്റെ കിഴക്കേക്കോട്ട, അപ്പോൾ തിരുവനന്തപുരത്ത് ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ കിട്ടുന്ന മാർക്കറ്റുകളും ആ ക്ഷേത്രത്തിന് സമീപത്തുണ്ട്. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും അവിടെ ഭയങ്കര തിരക്കാണ്. അപ്പോൾ ആശ്രീയുണ്ട്. ആശ്രീ, എന്താണ് ഓണം അടുക്കുമ്പോൾ അവിടെ നിന്ന് കാണാൻ കഴിയുന്ന കാഴ്ചകൾ, വിശേഷങ്ങളൊക്കെ? ഓണത്തെ വരവേൽക്കാൻ എന്തായാലും തിരുവനന്തപുരം നഗരം ഒരുങ്ങിക്കഴിഞ്ഞു. ഈ പൂരാട ദിവസമായി ഇന്ന് തന്നെ വലിയ തിരക്കാണ് നഗരത്തിൽ എങ്ങും ഉള്ളത്. ഞാനിപ്പോൾ നിൽക്കുന്നത് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ പരിസരത്താണ്. ഇവിടെ രാവിലെ മുതൽ ചെറുകിട കച്ചവടക്കാരുണ്ട്, അതുപോലെ തന്നെ ക്ഷേത്ര ദർശനത്തിനായി എത്തുന്നവരെല്ലാവരും തന്നെയുണ്ട്. അപ്പം ഈയൊരു പരിസരത്തെല്ലാം തന്നെ വലിയ തിരക്കാണ്. ഈ ദിവസങ്ങളിലെല്ലാം തന്നെ നഗരത്തിലെ റോഡുകളിൽ വലിയ രീതിയിലുള്ള ഗതാഗത കുരുക്കായിരുന്നു. കാരണം അത്രയധികം ആളുകളാണ് ഇവിടേക്ക് പല സ്ഥലങ്ങളിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നു. ക്ഷേത്ര ദർശനങ്ങൾക്കുൾപ്പെടെ പല സ്ഥലങ്ങളിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. ഇന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് വൈകിട്ട് സംസ്ഥാനതല ഓണാഘോഷം ഉദ്ഘാടനം ചെയ്യുന്നത്. ഒരാഴ്ചയോളം നീണ്ടു നിൽക്കുന്ന പരിപാടികൾ, കലാപരിപാടികൾ ഉൾപ്പെടെ കനകക്കുന്ന് കൊട്ടാരത്തിലുണ്ടാകും. ഓണമൊക്കെ എവിടെ വരെയായി? ഓണം വളരെ ഗംഭീരമായിട്ട് തുടങ്ങിയതല്ലേ ഉള്ളൂ, നാളെ മറ്റന്നാളല്ലേ ഓണം. അപ്പം സമയമുണ്ട്. എന്തായാലും ഇപ്പം ഇതുവരെ ഞങ്ങൾ കോഴിക്കോട് നിന്ന് വന്നാണ്, ഞങ്ങൾ ആഘോഷിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ രണ്ട് മൂന്ന് ദിവസം ഓണമൊക്കെ ഇവിടെയാണ് തിരുവനന്തപുരം? അല്ല, ഞങ്ങൾ വന്ദേ ഭാരതിൽ കയറാൻ വേണ്ടിയിട്ട് വന്നായിരുന്നു. ചേച്ചി ദുബായിൽ നിന്ന് വന്നതാണ്. അപ്പം ഞങ്ങൾ പത്മനാഭ സ്വാമി എന്തായാലും കാണുന്നുണ്ടായിരുന്നു, കണ്ടു. ഇന്ന് നാളെ രാവിലെ തിരിച്ചു പോവാണ്. ഓണം നാട്ടിൽ തന്നെയാണ്, കോഴിക്കോട് തന്നെ. എല്ലാവരും ഒരു ആവേശത്തിലാണ്. ഇനി രണ്ട് ദിവസം മാത്രമാണ് തിരുവോണത്തിനുള്ളത്. അപ്പോൾ അതിൻ്റേതായ സാധനങ്ങൾ വാങ്ങിക്കുവാനും ഓണാഘോഷത്തിനും എല്ലാം തന്നെ ആളുകൾ ഒരുങ്ങുകയാണ്. ഹോട്ടലുകളുടെ കാര്യങ്ങളിലാണെങ്കിൽ ഹോട്ടലുകളിൽ പ്രത്യേകിച്ച് നമുക്കറിയാം ഇന്നത്തെ കാലത്ത് കൂടുതലായും ഓർഡർ ചെയ്ത് സദ്യ വരുത്തുന്ന ഒരു രീതിയുണ്ട്. അപ്പോൾ ഈ ഒരു മാസം മുൻപ് തന്നെ പല ഹോട്ടലുകളിലും ഈ ഓർഡർ അവസാനിപ്പിച്ചു, ഓർഡർ ബുക്കിംഗ് അവസാനിപ്പിച്ചു എന്നുള്ള നിലയിലാണ്. കാരണം അത്രയധികം ഓർഡറുകളാണ് ഈ ഹോട്ടലുകാർക്ക് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അത്തരത്തിൽ ഓണ സദ്യ ആയിക്കോട്ടെ, ഏത് കാര്യങ്ങളിലാണെങ്കിലും തിരുവനന്തപുരത്ത് ഓണം എന്ന് പറയുന്നതിന് കുറച്ച് മികവ് കൂടുതലാണ്. എന്തായാലും ഇവിടെ എല്ലാം റെഡി ആയിക്കൊണ്ടിരിക്കുന്നു, എല്ലാം സെറ്റാണ്. ഓക്കെ ആശ്രീ.